കൂട്ടുകാരെ, ഒരവധി കാലം കൂടി പിന്നിട്ടു. ഈ അവധിക്കാലത്ത് നിന്ന് പ്രത്യേകം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എല്ലാവരും ഒറ്റക്കെട്ടായി പറയും, കടുവ ചൂടായിരുന്നു എന്ന്. അതേപ്പറ്റി തന്നെയാണ് ഞാനും പറയാൻ പോകുന്നത്. അസഹ്യവ വെയിലും ചൂടും കൊണ്ട് മുറ്റത്തിറങ്ങിയ നോക്കിത്തറക്കിയ പോലും നമുക്ക് കഴിഞ്ഞില്ല. മുമ്പൊന്നുമില്ലാതെ പോലെ സൂര്യന് ചൂടേറ്റ് മലയാളിക്ക് പൊള്ളുന്നു എന്ന വാർത്ത നമ്മൾ വായിച്ചു. ഈ സമയത്ത് പരിസ്ഥിതി സംരക്ഷണവും വിദ്യാർത്ഥികളും എന്ന വിഷയത്തെ കുറിച്ചൊരു ചെറിയ പ്രസംഗം നടക്കുന്ന അനുചിതമാക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. പോയെങ്കിൽ June 5 ലോക പരിസ്ഥിതി ദിനവുമാണല്ലോ. ഈ അസഹ്യമായ ചൂടിന് കാരണമെന്താണ്? ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് നാം ചിന്തിക്കണം. ആദ്യം അറിയാതെ നാം തന്നെ നമ്മുടെ കഷ്ടത്തെ പ്രേരിപ്പിച്ച് ആഘാതങ്ങളാണ് ഇതിന് കാരണം. ടാറിട്ട റോഡുകളും സിമെന്റ് കെട്ടിടങ്ങളും വർദ്ധിക്കുന്നു. അവ ചൂടിനെ ക്ഷണിച്ചു വെച്ചുന്നു. കുന്നുകൾ ഇടിച്ചു നിരത്തുന്നു. പാടങ്ങളും കുളങ്ങളും നികത്തുന്നു. ജലം സംഭരിക്കാൻ സ്ഥലമില്ലാതാവുന്നു. ഭൂമിയുടെ ജലനിരപ്പ് താഴുന്നു. മലയാളത്തിൽ കൂടെ വെള്ളം കിട്ടാനില്ല. ഇക്കാര്യത്തിൽ മറ്റുള്ള ആരെയൊക്കെ പ്രവർത്തിക്കാൻ കഴിയുന്നത് വിദ്യാർത്ഥികളായ നമുക്ക്. പലക്ഷരെന്നോ പറഞ്ഞണമെന്നോ നോക്കാതെ ധാരാളം മരങ്ങൾ നട്ടുപടി വയ്ക്കണം. പെട്ടെന്ന് വളർന്ന് പങ്കെടുക്കുന്ന മരങ്ങൾ നല്ല മര കിട്ടാനും മണ്ണെളുപ്പ് തറയാനും സൂര്യൻ്റെ ചൂട് അകറ്റാനും ഇത് സഹായിക്കും. മാത്രമല്ല മരം കിട്ടുന്നതിൽ നിന്ന് മുകളിലവരെ പിന്തുണപ്പിക്കുകയും ചെയ്യണം. അത് നമുക്ക് കഴിയും, കഴിയണം. ടാറിട്ട റോഡുകൾ ഇൻസുമെന്റ് കെട്ടിടങ്ങളും ഉണ്ടാവട്ടെ. അവയ്ക്ക് മുകളിൽ പച്ചക്കുട വലിച്ച മരങ്ങൾ കൂടി ആയാലും നമുക്ക് അന്വേഷിക്കാം, അനുഭവിച്ചറിയാം. ഇന്ന് മുതൽ നമ്മളിലെ ചെയ്യും ഒരു മരം നടാം, പൂർണ്ണത്തിൽ കൂടെ പിടിക്കാം എന്നുള്ളതായിരിക്കട്ടെ എൻ്റെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ പ്രസംഗങ്ങളെ അവസാനിപ്പിക്കുന്നു. ഞങ്ങൾക്ക് നന്ദി, നമസ്കാരം.